സഞ്ചരിക്കാം എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ പ്രൈസ് മാച്ചിങ്ങിനെ പറ്റിയാണ്. അതായത് ഇവിടെയുള്ള കുറേ നാട്ടിൽ നിന്ന് കുറേ ജനങ്ങളും സ്റ്റുഡൻസും എല്ലാം വന്നിട്ടുണ്ട്. അപ്പം അവർക്കെല്ലാം അത്യാവശ്യമായ ഒരു സാധനമാണ് ഗ്രോസറി എന്നുള്ള സാധനം. അത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് കുറേ സ്റ്റോറുകൾ കാണും. അതായത് നോ ഫ്രിഡ്ജ്, അല്ലെങ്കിൽ ഫുഡിപ്പോ, ഫുഡിപ്പോ അല്ല, ഫുഡ് ബേസിക്സ്, മെട്രോ, അങ്ങനെ കുറേ സ്റ്റോറുകൾ കാണും. അവിടെയെല്ലാം നമുക്ക് എത്രയും വില കുറഞ്ഞ് എങ്ങനെ സാധനങ്ങൾ മേടിക്കാം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ. അപ്പോൾ ഇതിന് നമ്മൾ ബേസിക്കായിട്ട് എല്ലാ കടകളിലും ചെന്ന് പറയാം പ്രൈസ് മാച്ചിങ് പ്രൈസ് മാച്ചിങ് എന്നാണ്. അതിനുവേണ്ടി നമുക്കാകെ വേണ്ടപ്പെട്ടത് ഒരു ഫ്ലിപ്പെന്ന് പറഞ്ഞൊരു ആപ്പ് മാത്രമാണ്. നമുക്ക് ഗൂഗിളിൽ കയറി ഫ്ലിപ്പെന്ന് സെർച്ച് ചെയ്താൽ ഓരോരോ കടകളിലെയും അവർ ഓരോ ആഴ്ചയിലും ഓരോ സാധനങ്ങൾക്ക് ഓരോ വിലയാണ്. ഉദാഹരണത്തിന് നോ ഫ്രിഡ്ജ് എന്ന കടയിലെ ഇന്നത്തെ വില ആയിരിക്കത്തില്ല ഫുഡിപ്പോയിലോ ഫുഡ് ബേസിക്സിലോ ഉള്ള കടകളിൽ അത് വേറെ വിലയായിരിക്കും. പക്ഷേ നമുക്ക് ആ കടകളിൽ അവിടെ വിലക്കുറവാണെങ്കിൽ ആ പൈസയ്ക്ക് തന്നെ നമുക്ക് നോ ഫ്രിഡ്ജിലോ നമ്മുടെ തൊട്ടടുത്ത കടകളിലോ നമുക്ക് അത് മേടിക്കാൻ സാധിക്കും. ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ പറ്റി ഞാനൊന്ന് വിവരിക്കാം. നിങ്ങൾ ആദ്യമേ നമ്മൾ എന്ത് സാധനമാണോ മേടിക്കാൻ പോകുന്നത് അത് നിങ്ങൾ തൊട്ടടുത്തുള്ള കടകളിലേക്ക് ചെല്ലുക. ഉദാഹരണത്തിന് നോ ഫ്രിഡ്ജ് ആണ് നിങ്ങളുടെ അടുത്തുള്ള കടയെങ്കിൽ അവിടെ ചെല്ലുക. എന്നിട്ട് ഇപ്പം നിങ്ങൾക്ക് ചോക്ലേറ്റ് മിൽക്കാണ് മേടിക്കാൻ ആഗ്രഹം ഒന്ന് ഉദ്ദേശിക്കുക. ചിലപ്പം നോ ഫ്രിഡ്ജിൽ $2 ആയിരിക്കും ഈ ചോക്ലേറ്റ് മിൽക്കിൻ്റെ വില. എന്നാൽ ഫ്ലിപ്പിൽ നമ്മൾ നോക്കുമ്പോൾ മെട്രോ അല്ലെങ്കിൽ ഫുഡ് ബേസിക്സ് എന്നീ കടകളിൽ അതിന് $1 എന്ന ആണെങ്കിൽ നമ്മൾ നേരെ ചെല്ലുക, കാഷ്യറിനടുത്ത് നമ്മുടെ നോ ഫ്രിഡ്ജിലെ ചോക്ലേറ്റ് മിൽക്കുമായിട്ട് ചെല്ലുക, കാഷ്യറിനെ കാണിക്കുക, ഈ ഫ്ലിപ്പെന്ന് പറഞ്ഞ ആപ്പ് കാണിക്കുക, ഫുഡ് ബേസിക്സിൽ ഞങ്ങൾക്ക് $1 ഉള്ളൂ, എനിക്ക് ഈ പൈസയ്ക്ക് ഞങ്ങൾക്ക് പ്രൈസ് മാച്ചിങ് ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും കാഷ്യർ നമുക്ക് ആ $1 ഈ ചോക്ലേറ്റ് മിൽക്ക് തരുന്നതാണ്. പ്രൈസ് മാച്ചിങ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അടിയിലുള്ള കമൻറ്റുകൾ എഴുതി വെക്കുക. അപ്പോൾ എല്ലാവർക്കും പ്രൈസ് മാച്ചിങ് എന്താണെന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ഇവിടെ വന്നേക്കുന്നത് ഒത്തിരി കഷ്ടപ്പാടുകളിലൂടെയാണ്. $1 $1 അത് നമുക്ക് ലാഭിക്കാൻ പറ്റുമെങ്കിൽ അത് എത്രയും നല്ലതാണ്. അതിനാൽ നമ്മൾ ഈ ഫ്ലിപ്പും ഈ ഇതുപോലുള്ള പ്രൈസ് മാച്ചിങ്ങും നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എത്രയും ഗ്രോസറി സാധനങ്ങൾ മേടിക്കുമ്പോൾ ഇത്രയധികം പൈസ ലാഭിക്കാൻ പറ്റും. അത്രയധികം പൈസ ലാഭിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അടിയിലുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഞങ്ങൾ എത്രയും വേഗം അതിന് മറുപടി നൽകുന്നതാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കണും കൂടെ ഞാൻ